കുഞ്ഞാലിക്കുട്ടി മത്സരിക്കുന്ന കാര്യത്തിൽ ലീഗ് നേതൃത്വത്തിൽ ആശയക്കുഴപ്പം. തിരഞ്ഞെടുപ്പിൽ നിന്ന് മാറി നിൽക്കാൻ കുഞ്ഞാലിക്കുട്ടി ആലോചിക്കുന്നതായി സൂചന. പൊന്നാനി പിടിക്കാൻ കുഞ്ഞാലിക്കുട്ടി മത്സരിക്കണമെന്ന ആവശ്യവുമായി ഒരു വിഭാഗം രംഗത്തെത്തി. മുഹമ്മദ് ഷഹീദ് ചേരുന്നു. ഷഹീദ് പി വി അൻവറിനെ പോലെ അത്യാവശ്യം സ്വാധീനമുള്ള ഒരു സ്ഥാനാർത്ഥിയെ രംഗത്തിറക്കി വെല്ലുവിളിക്കുകയാണ് ലീഗിനെ സി പി എം. ഈ സാഹചര്യത്തിൽ മത്സരിക്കേണ്ട ബാധ്യത ജയിക്കേണ്ട ബാധ്യത കുഞ്ഞാലിക്കുട്ടിക്കുണ്ട്, ഒപ്പം ലീഗിനുണ്ട്. എന്തുകൊണ്ടാണ് അദ്ദേഹം മാറി നിൽക്കണമെന്ന് തീരുമാനിക്കുന്നത്? രഞ്ജിത്ത്, മാറി നിൽക്കാനുള്ള ഒരു കൃത്യമായ ഒരു തീരുമാനത്തിലേക്ക് ഇപ്പോഴും എത്തിയിട്ടില്ല. പക്ഷേ അത്തരമൊരു ആലോചന ഇപ്പോൾ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് വാസ്തവം. അതിലേക്ക് നയിച്ച ചില സാഹചര്യങ്ങളുണ്ട്. കാരണം ഇന്നലെ രാത്രി അവിചാരിതമായ ചില നീക്കങ്ങൾ മുസ്ലിം ലീഗ് നേതൃത്വത്തിൽ നടന്നു എന്നുള്ളതാണ്. കാരണം പൊന്നാനിയിൽ നേരത്തെ തന്നെ മുസ്ലിം ലീഗ് പൊന്നാനി പരാജയ ഭീതിയുടെ നേരിലാണ് മുസ്ലിം ലീഗ് നേതൃത്വം പൊന്നാനിയുടെ കാര്യത്തിൽ ഉണ്ടായിരുന്നത്. കാരണം അവിടെ കഴിഞ്ഞ രണ്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് കണക്കുകളും അവസാന നിയമസഭാ തെരഞ്ഞെടുപ്പിന് കണക്കുകളും വെച്ച് നോക്കിയാൽ സുരക്ഷിതമല്ല മുസ്ലിം ലീഗിന് പൊന്നാനി. അതുകൊണ്ട് തന്നെ മണ്ഡലം വെച്ചു മാറണമെന്നൊരു ചർച്ച മുസ്ലിം ലീഗ് നേതൃത്വത്തിൽ നേരത്തെ തന്നെ സജീവമായി ഉണ്ടായിരുന്നു. പക്ഷേ കഴിഞ്ഞ ഉന്നതാധികാര സമിതി യോഗത്തിൽ അങ്ങനെ മാറേണ്ടതില്ല, ചില ഉപാധികൾ ഈ മണ്ഡലം മാറുന്നതിന് ചില തടസ്സങ്ങൾ കുഞ്ഞാലിക്കുട്ടി മുന്നോട്ട് വെച്ചു. ഇത് അതനുസരിച്ച് മണ്ഡലം മാറേണ്ടതില്ല എന്നൊരു പൊതുധാരണയിലേക്ക് എത്തുകയായിരുന്നു മുസ്ലിം ലീഗ് ഉന്നതാധികാര സമിതി യോഗം. പക്ഷേ അതിനെ അട്ടിമറിക്കുന്ന രീതിയിലൊരു നീക്കം ഇന്നലെ രാത്രി ഉണ്ടായി. അതായത് പൊന്നാനി ലോക്സഭാ മണ്ഡലത്തിലെ 5 നിയോജക മണ്ഡലം പ്രതിനിധികൾ പാണക്കാട് ഷിഹാബ് തങ്ങളുമായി ബന്ധപ്പെട്ട് പൊന്നാനിയുടെ കാര്യം പ്രതിസന്ധിയിലാണ്, അതുകൊണ്ട് തന്നെ വി കെ കുഞ്ഞാലിക്കുട്ടി പൊന്നാനിയിൽ മത്സരിക്കണമെന്നൊരു ആവശ്യം മുന്നോട്ട് വെച്ചു എന്നുള്ളതാണ് ഇപ്പോഴത്തെ പ്രതിസന്ധിക്കുണ്ടായിരിക്കുന്ന ഒരു ആശയക്കുഴപ്പത്തിന് കാരണമായിരിക്കുന്ന ഒരു കാര്യം എന്നുള്ളത് തന്നെയാണ്. ഈ സാഹചര്യത്തിൽ പാണക്കാട് ഷിഹാബ് തങ്ങൾ എടുക്കുന്ന തീരുമാനം വളരെ നിർണായകമാണ്. കാരണം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് പാണക്കാട് ശിഹാബ് തങ്ങൾ തന്നെ നേരിട്ട് ഇത്തരമൊരു അഭിപ്രായം ഈ മണ്ഡലം കമ്മിറ്റികളിൽ നിന്ന് തേടിയിട്ടുണ്ട് എന്നുള്ളതിനെയാണ്. അങ്ങനെയാണെങ്കിൽ തങ്ങൾ മുൻകൈയെടുത്ത് നടത്തുന്ന ഒരു നീക്കമാണെങ്കിൽ ഒരുപക്ഷെ പൊന്നാനിയിൽ പി കെ കുഞ്ഞാലിക്കുട്ടി വരണം, തന്നെ മത്സരിക്കണമെന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് വരാനുള്ള സാഹചര്യമുണ്ട്. ഈ ഘട്ടത്തിൽ താൻ മത്സരിക്കണമോ, അങ്ങനെ പൊന്നാനിയിലേക്ക് പോവുകയാണെങ്കിൽ പ്രതിസന്ധി നിറഞ്ഞ പൊന്നാനിയിലേക്ക് പോയി താൻ മത്സരിക്കണമോ എന്നുള്ള ഒരു ആലോചനയാണ്, ഒരു പുനരാലോചനയാണ് ഇപ്പോൾ പി കെ കുഞ്ഞാലിക്കുട്ടി ഭാഗത്തുനിന്നും സജീവമായി. മുഹമ്മദ് ബഷീർ വിജയിക്കും എന്ന കാര്യത്തിൽ പാർട്ടിക്ക് അത്ര ആത്മവിശ്വാസം പോരാ. നേരത്തെ ഷഹീദ് പറഞ്ഞ പോലെ പല മണ്ഡലങ്ങളിലും ശക്തമായ സ്വാധീനമുള്ള ഒരു സ്ഥാനാർത്ഥിയാണ് അൻവർ. ഒപ്പം കുഞ്ഞാലിക്കുട്ടിയും അത്ര വിശ്വാസത്തോടുകൂടി പൊന്നാനിയിലേക്ക് എത്താൻ സാധിക്കില്ല. അപ്പോൾ സ്വാഭാവികമായി മത്സരത്തിൽ നിന്ന് മാറി നിൽക്കുക, കുറച്ചുകൂടി സേഫ് ആകുക കാര്യങ്ങൾ. നമുക്കറിയാം കുഞ്ഞാലിക്കുട്ടിക്ക് ലീഗിൽ പാണക്കാടുള്ള സ്വാധീനം അറിയാം. അദ്ദേഹം എടുക്കുന്ന തീരുമാനം തന്നെ ആയിരിക്കും ഒരു പക്ഷേ പാണക്കാട്ട് നിന്ന് അവിടുന്നുള്ള തീരുമാനമായി പുറത്തു വരിക. കുഞ്ഞാലിക്കുട്ടി ഭാഗത്തുനിന്ന് അത്തരത്തിൽ ഒരു സമ്മർദ്ദം പാണക്കാട്ടേക്കുണ്ടോ? താൻ മത്സരിക്കുന്നില്ല, താൻ തൽക്കാലം സംസ്ഥാന രാഷ്ട്രീയത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാം എന്ന രീതിയിൽ? തീർച്ചയായും കുഞ്ഞാലിക്കുട്ടി ഇവിടെ കേന്ദ്രീകരിച്ച് ഇപ്പോൾ ചർച്ചകൾ നടക്കുന്നതിന്റെ പ്രധാനപ്പെട്ട ഒരു കാരണം ഈ മണ്ഡലം മാറ്റം, അതായത് സുരക്ഷിതമായ മലപ്പുറത്തു നിന്നും പ്രതിസന്ധി പറഞ്ഞ പൊന്നാനിയിലേക്ക് മാറണമെന്ന് പാർട്ടിക്കുള്ളിൽ കുഞ്ഞാലിക്കുട്ടിക്കെതിരെ, അല്ലെങ്കിൽ കുഞ്ഞാലിക്കുട്ടി മാറണമെന്ന് പാർട്ടിക്കുള്ളിൽ വരുന്ന ആവശ്യം പോലും പി കെ കുഞ്ഞാലിക്കുട്ടിയുടെ പ്രതിസന്ധിയിലാക്കുന്നതാണ്. കാരണം പാർട്ടി തന്റെ കയ്യിൽ, അല്ലെങ്കിൽ പാർട്ടിയിൽ അപ്രമാദിത്വമുള്ള ഒരു നേതാവായി പി കെ കുഞ്ഞാലിക്കുട്ടി വിലയിരുത്തപ്പെടുന്ന ഘട്ടത്തിൽ പ്രതിസന്ധി നിറഞ്ഞ പൊന്നാനിയിലേക്ക് താൻ പോകണമെന്ന് ആവശ്യപ്പെടുന്നത് പി കെ കുഞ്ഞാലിക്കുട്ടിയെ പ്രതിസന്ധിയിലാക്കുന്നതാണ്. ഇതാണ് ഈ ചർച്ച നേരത്തെ ഉയർന്നപ്പോൾ തന്നെ പി കെ കുഞ്ഞാലിക്കുട്ടി വലിയ തടസ്സവാദം ഉന്നയിച്ചു. കാരണം അങ്ങനെയെങ്കിൽ താൻ മത്സരിക്കുന്നില്ല എന്നുള്ള ഒരു നിലപാട് നേരത്തെ തന്നെ കുഞ്ഞാലിക്കുട്ടി എടുത്തിരുന്നു. ഇത് ഈ മത്സരത്തിൽ നിന്നും പി കെ കുഞ്ഞാലിക്കുട്ടി പിന്മാറുകയാണെങ്കിൽ അത് പ്രതിസന്ധി ഉണ്ടാക്കും എന്നൊരു ഒരു പരിഗണന വെച്ചാണ്. അങ്ങനെയെങ്കിൽ ഇരുവരും രണ്ട് മണ്ഡലങ്ങളിൽ രണ്ടുപേരും തന്നെ തുടരട്ടെ എന്ന ഒരു തീരുമാനം, ഒരു ധാരണ കഴിഞ്ഞ ഉന്നതാധികാര സമിതി യോഗത്തിൽ ഉണ്ടായത് എന്നുള്ളത് തന്നെയാണ്. പക്ഷേ അതിനിടയിലാണ് ഇപ്പോൾ പൊന്നാനി മണ്ഡലം കമ്മിറ്റി ഒരു ആവശ്യം ഉയർത്തിയിരിക്കുന്നത്. ഇത് മുസ്ലിം നേതൃത്വത്തിന് കാണാതിരിക്കാൻ കഴിയില്ല. കാരണം ആ തരത്തിൽ ഒരു വലിയ പ്രതിസന്ധിയിലേക്ക് മണ്ഡലം പരാജയപ്പെടുന്ന ഒരു ഘട്ടത്തിലേക്കൊക്കെ പോവുകയാണെങ്കിൽ അത് നേതൃത്വതലത്തിൽ വലിയ അസ്വാരസ്യങ്ങൾക്ക് ഇടയാക്കും. കാരണം ഈ മണ്ഡലം പിടിക്കാനുള്ള കുഞ്ഞാലിക്കുട്ടി മത്സരിച്ച് മണ്ഡലം പിടിക്കാനുള്ള സാഹചര്യം പി കെ കുഞ്ഞാലിക്കുട്ടി ആവശ്യം മാത്രം പരിഗണിച്ച് അത് അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് പോയില്ല എന്നുള്ളത് തിരഞ്ഞെടുപ്പിന് ശേഷം പൊന്നാനി പ്രതിസന്ധിയിലാവുന്ന ഒരു ഘട്ടം ഉണ്ടാവുകയാണെങ്കിൽ നേതൃത്വതലത്തിൽ വലിയ അസ്വാരസ്യങ്ങൾക്കിടയാക്കും. അതുകൊണ്ട് തന്നെ ആ തരത്തിലേക്ക് വിട്ടുകൊടുക്കാൻ നേതൃത്വത്തിന് കഴിയാത്തൊരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ മണ്ഡലം കമ്മിറ്റിയുടെ ആവശ്യം നേതൃത്വത്തിന് പരിഗണിക്കേണ്ടി വരുന്ന ഒരു സാഹചര്യമുണ്ട്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ പാണക്കാട് ഹൈദരലി ഷിഹാബ് തങ്ങൾ തന്നെ മുൻകൈയെടുത്താണ് മണ്ഡലം കമ്മിറ്റിയിൽ നിന്ന് അഭിപ്രായം തേടിയത് എന്നാണ് നമുക്ക് ഒടുവിൽ ലഭിക്കുന്ന വിവരം. അങ്ങനെയെങ്കിൽ അത് ഒരുപക്ഷെ കൃത്യമായ തീരുമാനത്തിലേക്ക് വരാൻ സാധ്യതയുണ്ട്. അങ്ങനെയെങ്കിൽ പി കെ കുഞ്ഞാലിക്കുട്ടി പൊന്നാനിയിൽ ചെന്ന് മത്സരിക്കേണ്ടതില്ല എന്നൊരു ആലോചന പി കെ കുഞ്ഞാലിക്കുട്ടിയുടെ ഭാഗത്ത് നിന്ന് ഇപ്പോൾ ഉണ്ടാകുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഏതായാലും പ്രധാനപ്പെട്ട കാര്യം കുഞ്ഞാലിക്കുട്ടിയുടെ ഭാഗത്ത് നിന്ന് ഒരു പക്ഷേ മാറി നിന്നേക്കാം എന്നുള്ള ആലോചന വരുന്നു. അത് അദ്ദേഹം പാണക്കാട് അറിയിച്ചിരിക്കുന്നു.
പൊന്നാനിയിൽ പക്ഷേ ആരെ മത്സരിപ്പിക്കും? മുഹമ്മദ് ബഷീർ അല്ലെങ്കിൽ ഇ ടി മുഹമ്മദ് ബഷീർ അല്ലെങ്കിൽ മറ്റാരെത്തും? അത്ര ശക്തനായ ഒരു സ്ഥാനാർത്ഥിയെ പൊന്നാനിയിൽ ഇറക്കേണ്ടതുണ്ട്. പ്രത്യേകിച്ചും സി പി എം അവിടെ പി വി അൻവറിനെ പോലെ വളരെ പ്രധാനപ്പെട്ട ഒരു സ്വാധീനമുള്ള സ്ഥാനാർത്ഥിയെ മത്സരിപ്പിക്കാൻ ഇരിക്കുന്ന പശ്ചാത്തലത്തിൽ ലീഗിലും ആലോചനകൾ തകൃതിയായി നടക്കുന്നു. അവരുടെ കാര്യത്തിലും ആശയക്കുഴപ്പമടക്കം കേരള കോൺഗ്രസ് എമ്മിലുള്ളതുപോലെ ലീഗിലും ഇതുമായി ബന്ധപ്പെട്ട ഒരു ആശയക്കുഴപ്പം. അതൊരു പുതിയ കാര്യമാണ്. ലീഗിന് വളരെ സേഫായ രണ്ട് മണ്ഡലങ്ങളായിരുന്നു പൊന്നാനിയും മലപ്പുറവും. പക്ഷേ പുതിയ സാഹചര്യത്തിൽ ലീഗും അല്പം ആശങ്കയിലാണ് എന്ന വിവരങ്ങളാണ് മലപ്പുറത്ത് നിന്ന് പുറത്തുവരുന്നത്.